അലൈക്കും വരഹമത്തല്ലാഹി വാർക്കാത്തു ജലീലിൻ്റെ വീട്ടിലേക്കൊന്നും രാത്രി ജലീൽ തീരെ സുഖമില്ലാത്ത ആളാണ് വീട്ടിൽ ജലീലും ജലീലിൻ്റെ ഭാര്യ മാത്രമുള്ളത് അവരെ ജലീലുമായി ബന്ധപ്പെട്ട് എന്ത് കാര്യം ചെയ്യണമെങ്കിലും ഒറ്റക്ക് ചെയ്യാൻ പ്രയാസമാണ് ജില്ലിൻ്റെ ഭാര്യക്കും പ്രായമുണ്ട് അപ്പോൾ തൊട്ടടുത്ത അയൽവാസിയിൽ ഒരു പെൺകുട്ടി ഒരു പതിനാറ് വർഷം പ്രായമുള്ള പെൺകുട്ടി എന്നും രാത്രി കിടക്കാൻ വേണ്ടി ആ ഉമ്മ വിളിക്കും ചെല്ലിൻ്റെ വീട്ടിലേക്ക് മാജിദ എന്നും കിടക്കാൻ വരും അങ്ങനെ ഈ കുടുംബത്തിന് വേണ്ടിയ സഹായ സഹകരണങ്ങൾ ഈ മാജിദ ചെയ്യും കാരണം ഇയാളന്നു കുളിപ്പിക്കാൻ വേണ്ടിയാണെങ്കിലും എന്തിനു വേണ്ടിയാണെങ്കിലും കൂടെ നിന്നിരുന്നു അവർക്കൊരു ഹെൽപ്പ് അത് അത്രയും കൂടി നമ്മളെ കൊണ്ട് സാധിക്കുമല്ലോ അങ്ങനെ ഉണ്ടല്ലോ അങ്ങനെ എല്ലാത്തിനും കൂടെ നിന്നു ആ മാജിദാനെ ഈ കുടുംബം വലിയ സ്നേഹത്തോടു കൂടിയാണ് കാണുന്നത് എന്ത് വേണമെങ്കിലും അവൾക്ക് വേണ്ട കാര്യങ്ങൾ അവർക്ക് കഴിയുന്നത് അവർ ചെയ്തു കൊടുക്കും നല്ല റൂമോ സെറ്റപ്പ് അവൾക്ക് എന്തിനും അവിടെ അവൾക്ക് പഠിക്കാനോ ആവശ്യമായ എല്ലാം അവരെ കൊണ്ട് കഴിയുന്നത് അവർ ഇങ്ങനെ ചെയ്തു കൊടുക്കും അങ്ങനെ ഇയാൾക്ക് രോഗിയാണ് കുടുംബ വല്യ പ്രയാസത്തിനാണ് പോകുന്നത് ബാധ്യത സ്ഥിരം ആ വീട്ടിലേക്ക് വരും എന്നും ആ വീട്ടിൽ തന്നെയാണ് ഉറങ്ങാറുള്ളത് ഒരു ദിവസം പെട്ടെന്നാണ് ഒച്ച വച്ച് ഈ പെൺകുട്ടി കരയുന്നത് പതിനാറ് വർഷം ചെറിയ പെൺകുട്ടിയാണ് അയൽവാസികളെല്ലാം കൂടി ഓടി വന്നു ഓടി വന്ന് നോക്കുന്ന സമയത്താണ് ഈ ജലീലിൻ്റെ ഭാര്യ ഇങ്ങനെ കിടക്കുന്നത് രക്തത്തിൽ പുറണ്ടിങ്ങനെ കിടക്കുന്ന കാഴ്ചയാണ് കണ്ടത് ഇവിടെ ഇങ്ങനെ പൊട്ടിക്കരയുന്നുണ്ട് ചോദിച്ചെന്താ സംഭവം അപ്പോൾ പറഞ്ഞു ഒരാൾ വന്ന് ജലീലിൻ്റെ ഭാര്യയിൽ അതായത് മാല മോഷ്ടിച്ച് അടിച്ചിങ്ങനെ കൊന്നുപോയി അത് കണ്ട് പേടിച്ച് കരയുന്നതാണ് പെട്ടെന്ന് പോലീസുകാർ വിവരങ്ങൾ അറിയിച്ചു പോലീസ്ക്കാർ വന്ന് കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് തുടങ്ങി നോക്കുമ്പോൾ കാരണം വാല മോഷ്ടിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ അവരുടെ ഇത് ഓട് തുറന്ന് കപാടം ഇങ്ങനെ പൊളിക്കപ്പെട്ട രീതിയിലേക്ക് കാണുമ്പോൾ അവിടെയുള്ള ഏകദേശം വലിയ വലിയ അറിയപ്പെട്ട മോഷ്ടാക്കളെ മാധ്യതയുടെ മുമ്പിൽ കൊണ്ടുവന്ന് ചോദിച്ചു ഇവനാണോ ഇവനാണോ മുഖപരിചയമുണ്ടോയെന്ന് പലരും ചോദിച്ചപ്പോൾ ഇവരല്ല ഇവരെല്ലെന്ന് അങ്ങനെ ഇങ്ങനെ തുടരുകയാണ് ആജിത ഇങ്ങനെ പേടിച്ച് വിറച്ച് നിൽക്കുന്നു ആജിത്തിനെ പിന്നെ വീട്ടിലായി ഈ പ്രായമുള്ളവർ അനാഥയായി കാരണം ഭാര്യ മരണപ്പെട്ട് പിന്നെ ആ കുടുംബത്തിന് തുണയില്ലാത്തൊരവസ്ഥ വലിയ സങ്കടമായി രക്തത്തിൽ കുളിക്കുന്ന ജലീൻ്റെ ഭാര്യ ആശുപത്രിയിൽ കൊണ്ടുപോയെങ്കിലും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല ആ കുടുംബത്തിൻ്റെ വലിയ തകർച്ചയും മകളുടെ ഈ ഭീതിതമായ അവസ്ഥയും ആ നാടിനെ തന്നെ വലിയ കണ്ണീരിലാഴ്ത്തി കാരണം ഭർത്താവിൻ്റെ എല്ലാത്തിനും കൂടെ നിന്ന ഭാര്യ പെട്ടെന്ന് പോകുമ്പോൾ ആ നാട്ടുകാർക്ക് തന്നെ കുടുംബക്കാർക്ക് തന്നെ വലിയ സങ്കടമായി കാരണം അയാളെ നോക്കിക്കൊണ്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഭർത്താവിൻ്റെ ഹിതമത്ത് ചെയ്തിരിക്കുമ്പോഴാണ് ഈ പെട്ടെന്ന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത് അങ്ങനെ പാല അന്വേഷണം തുടങ്ങി ഒരു പെടുത്തവും കിട്ടുന്നില്ല ആരാണ് ഈ മോഷ്ടാവ് എന്ന് മോഷ്ടാവിനന്വേഷിച്ച് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇവൾ പിന്നെ അവസാനം ക്രൈമിൽ കൊടുത്തി കേസ് അവിടെ ഇങ്ങനെ പരിശോധന നടത്തി എവിടെ ആയാലും ഈ ഒരു കൃത്യത ഇതിന് കിട്ടാതിരിക്കുമ്പോൾ വീണ്ടും ഈ ചോദ്യങ്ങൾ കാരണം ഇവൾ ചെറിയ പ്രായ പൂർത്തിയാകാത്ത പെൺകുട്ടികളാകുമ്പോൾ ആ ചോദ്യത്തിനും ഒരു പരിധിയുണ്ട് ആ പരിധി കവിഞ്ഞ ചോദ്യങ്ങളൊന്നും അവിടെ ചോദിക്കില്ലല്ലോ അപ്പോൾ ഇവളെ പ്രായം ഇപ്പോൾ ഏകദേശം പതിനെട്ട് വർഷം കൂടിയപ്പോഴാണ് ഈ കൃത്യമായ അവളോട് ചോദ്യങ്ങൾ അന്വേഷിക്കുമ്പോൾ അവൾ പറഞ്ഞത് എനിക്ക് പറയാറുണ്ട് ചെല്ലതെന്ന് പറഞ്ഞ് ഞാനത് എഴുതി തരാം നിങ്ങളത് വായിച്ചോളെന്ന് പറഞ്ഞു ആ അവസരം കൊടുത്തവൾ അവൾ അവൾ അവിടെ നടന്ന സംഭവങ്ങൾ എഴുതാൻ തുടങ്ങി ആ പേപ്പർ എടുത്ത് നോക്കിയ പോലീസ്ക്കാരൊക്കെ ഞെട്ടിപ്പോയി കാരണം അവൾ എഴുതിയ സംഭവം അതിൽ വല്ലാത്ത ബീതമായിരുന്നു അതിലുണ്ടായിരുന്നത് എല്ലാ രാത്രികളിലെ തൊട്ടടുത്ത അയൽവാസന് മറ്റൊരാൾ ആ വീട്ടിലേക്ക് വരും എന്നും വരും സ്ഥിരമായി വരും ആരെ ഈ മാജിദാൻ്റെ പ്രായപൂർത്തിയാകാത്ത ഈ പെൺകുട്ടിയുടെ ആയിരിക്കും അങ്ങനെ ഒരു ദിവസം ഇവർ പരസ്പരം എന്തോ സംസാരിക്കുന്ന സമയത്ത് കുറച്ച് ശബ്ദം കൂടി ഇതാർ കേട്ട് ഈ ജലീലിൻ്റെ ഭാര്യ കേട്ട് അയാൾക്കാണെങ്കിൽ അസുഖമാണ് അയാൾക്കൊന്നും മനസ്സിലാകുന്നില്ല ഇത് കണ്ടപ്പോൾ പെട്ടെന്ന് കഥകൾ തുടങ്ങി നോക്കി നോക്കുമ്പോൾ രണ്ട് പേരുണ്ട് ആ സമയത്ത് വല്ലാണ്ട് സങ്കടപ്പെട്ട് കാരണം ഇത്രയും വിശ്വസിച്ച ഒരു പെൺകുട്ടി ഇത്രയും ഒരു ചതിയാണല്ലോ ചെയ്തതെന്ന് ആ ഉമ്മാക്ക് വലിയ സങ്കടം ഉണ്ടാക്കി അപ്പോൾ ഉമ്മ ദേഷ്യത്തോടു കൂടി പറഞ്ഞു സ്വഭയാവട്ടെ എൻ്റെ ഉമ്മയോടെ എല്ലാം ഈ കഥ പറയും നീ ഇത്രയും വഞ്ചകയായിരുന്നു എന്ന് ഒന്ന് ദേഷ്യപ്പെട്ടു ദേഷ്യപ്പെട്ട് കിടന്നുറങ്ങി കിടന്നുറങ്ങിയതിൻ്റെ ശേഷമാണ് ഈ കാമുകനെ ഈ പെൺകുട്ടി വീണ്ടും വിളിക്കുന്നത് വിളിച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ് പിന്നെ ഇവൻ വീണ്ടും ആ വീട്ടിലേക്ക് വന്നു വീണ്ടും വന്നിട്ട് കഥക് മുട്ടി കഥക് തുറന്ന് തുറന്ന് തുറന്ന ഉടനെ ഇവൻ ഇവളെ കൊന്നു കളഞ്ഞു ഈ ഉമ്മയെ കൊന്നു കളഞ്ഞു എന്നിട്ട് ഈ സ്വർണം മോഷ്ടിച്ചു പോടി കാരണം ഇതൊരു നാടകമാണ് അഭിനയിച്ചത് കാരണം ഇങ്ങനൊരു ഒരു വന്നിട്ടാണ് ഈ കാര്യം ചെയ്തത് എന്ന വരുത്തി തീർക്കാൻ വേണ്ടിയാണ് ഇവർ ചെയ്തു കൂട്ടിയത് അങ്ങനെ അവൻ പിന്നെ വിദേശത്തേക്ക് മങ്ങി വിദേശ ദുബായിലൊക്കെ പോയി അവനക്ക് നല്ല ജോലി കിട്ടി നല്ല പണം ഉണ്ടായി അവൻ അവടെ ലൈഫെല്ലാം നല്ല ഉഷാറായി ആ സമയത്ത് ഈ പെൺകുട്ടി ഈ കഥകളെല്ലാം എഴുതും പോലീസ് കാര്യം ഇതുവരെയൊക്കെ പറയാത്ത ഒരു കാര്യം ഇന്ന് എന്തുകൊണ്ട് തുറന്ന് പറഞ്ഞു എന്തുകൊണ്ട് ഇതുവരെയൊക്കെ പറഞ്ഞില്ല കാരണം ഇവളെ വിവാഹം കഴിക്കാം എന്നൊക്കെ വാക്കെല്ലാം കൊടുത്തിട്ടാണ് ഈ കാര്യങ്ങളാണ് ചെയ്തിരുന്നത് അപ്പോൾ അവന് പണം കൂടിയപ്പോൾ ഇവളെ വേണ്ട അപ്പോൾ അവൻ്റെ ദേഷ്യത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ പുറത്ത് പറഞ്ഞത് നോക്ക് നമ്മുടെ പെൺകുട്ടികൾക്ക് നാം കയ്യിൽ മൊബൈലും കൊടുക്കുകയാണെങ്കിൽ ഉണ്ടാക്കുന്ന ദുരന്തങ്ങൾ ഇങ്ങനെയാണ് നമ്മുടെ മക്കൾ ഉപയോഗിക്കുന്ന ഫോൺ അവർ ഉപയോഗിക്കുന്ന മൊബൈൽ തീർച്ചയായും നാം പരിശോധന നടത്തണം ഞാനിപ്പോൾ പറഞ്ഞ ഈ ജലീൽ എന്ന പേരും മറ്റുമെല്ലാം സാങ്കല്പികമായിട്ടാണ് പറഞ്ഞത് കാരണം ആ കുടുംബം ആ പെൺകുട്ടി ഇന്ന് വിവാഹം കഴിച്ച് വളരെ സന്തോഷത്തോടു കൂടി ആ പെൺകുട്ടി കഴിയുന്നുണ്ട് അപ്പോൾ ആ കുടുംബത്തിൻ്റെ ഒരു ഇസ്സത്തും ആ കുടുംബത്തിൻ്റെ ഒരു വിഷയം പറഞ്ഞ് ഇങ്ങനെ പരസ്യപ്പെടുത്തുന്നത് ശരിയല്ല എന്നതുകൊണ്ട് ഇതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ പെൺകുട്ടികൾ തീർച്ചയായും നമ്മിന്ന് അകലുമ്പോൾ അവർ ഏത് രീതിയിലായി മാറുമെന്ന് നമുക്കറിയില്ല അതുകൊണ്ട് എന്നും മാതാപിതാക്കളുടെ ഒരു കണ്ണ് വേണം ഇപ്പോൾ പല സ്ഥാപനങ്ങളും പലയിടങ്ങളിൽ പോയി മക്കളൊക്കെ പഠിക്കുന്നുണ്ട് അവരൊക്കെ കൃത്യമായി ഇവിടെ പരിശോധനയ്ക്കെ നടത്തുന്നുണ്ടെങ്കിലും അവരുടെ എത്തിനോട്ടം ഉണ്ടെങ്കിലും ചില സ്ഥലത്ത് ചില സ്ഥാപനങ്ങൾ ചില ഇങ്ങനെ കുടുംബങ്ങളിലൊക്കെ കിടക്കാൻ പോവുക ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ മക്കളെ കയ്യിൽ മൊബൈൽ ഈ കാമുകനെ വിളിച്ചു വരുത്തുന്നതും എല്ലാം ഈ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവനെ രണ്ടാമത് വിളിച്ചു വരുത്തിയതും ഉറങ്ങി ഇതെല്ലാം ഇവർ ചെയ്യുന്നത് മൊബൈൽ ഉപയോഗിച്ച് അപ്പോൾ നമ്മുടെ മക്കളുടെ ഭാവി നഷ്ടപ്പെട്ടതിൻ്റെ ശേഷം കാരണം ഈ വിവരം ഈ അറിഞ്ഞപ്പോൾ ഇവനെ പിടിക്കപ്പെടുമെന്ന് തോന്നിയപ്പോൾ ഇവൻ ഇവനവിടെന്ത് ചെയ്തു വിദേശത്ത് അവൻ സ്വയം ജീവനൊടുക്കി ഇവൻ സ്വയം ജീവനൊടുക്കി ആ സമയത്ത് ആ കുടുംബ പോലീസ്ക്കാർക്കെതിരെ തിരിഞ്ഞിരുന്നു ഇവർ പറഞ്ഞത് ഇത് മുഖൻ്റെ മേലെ ഉണ്ടാക്കിയ ഒരു ആരോപമാണ് അപ്പോൾ ഇതുവരെയൊക്കെ എന്തുകൊണ്ട് പിടിച്ചില്ല അങ്ങനെ പല നിരക്ക് ആകെ പോലീസ് എല്ലാവരും തളർന്നു പോയി ഈ ഒരു വാക്കും ഈ ഒരു പ്ര വിഷയങ്ങളൊക്കെ കേൾക്കുമ്പോൾ അപ്പോൾ ഈ പെൺകുട്ടി ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് മക്കളോടുകൂടി കഴിയുന്നു കാരണം പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയാകുമ്പോൾ അവൾക്ക് കൊടുക്കേണ്ടത് ആശ്ചര്യം ഒരു ശിക്ഷ കൊടുത്തത് കഴിഞ്ഞു തിരിച്ചു വന്ന് അവൾ ഫാമിലിയായി ജീവിച്ചു കൊണ്ട് പോവുകയാണ് നമ്മുടെ മക്കളെ തീർച്ചയായും എന്നും എപ്പോഴും ഒരു നോട്ടം നമ്മുടെ മക്കളിൽ വേണം നമ്മുടെ മക്കൾ എത്ര നല്ലവരാണെങ്കിലും പല ചതി ആൺ ചതിയിൽ പെട്ടുപോകുന്ന നമ്മുടെ മക്കളെ തുടർച്ചയായ ഗൗരവത്തിൽ കാണണം ഉള്ളാഹു നമ്മുടെ മക്കളെ കാത്തു രക്ഷിക്കട്ടെ അസ്സാം